എന്നാൽ ടീച്ചറിനെ ഒക്കെ കണ്ടു അതെന്താ ഒരു വൈബ്രന്റ് വൈബ് അവിടുന്ന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പം ഇനിയും ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ, ഒരുപാട് കുട്ടികളെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുത്തണം ഏതൊരു അവസ്ഥയിലൊക്കെ സ്കൂളിലെ ഒരാൾക്ക് ഒരു ടീച്ചറിനെ കൊണ്ട് സാധിച്ചെങ്കിൽ എന്തായാലും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് സ്കൂൾ മെമ്മറീസിലേക്ക് കുറച്ച് പോവാം. ഇപ്പൊ ഇതൊക്കെ കുറച്ച് നമ്മൾ കവർ ചെയ്തു എങ്കിലും ഗായത്രിക്ക് ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ബേസ്. ഇപ്പൊ ഈ പറയുന്ന പോലെ കലാപരമായിട്ടാണെങ്കിലും നമ്മള് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് സ്കൂൾ ഇതെന്ന് പറയുമ്പോൾ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ ഗായത്രിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തൊക്കെയാണ്? എനിക്ക് കൂടുതലും ഇതുപോലുള്ള കലാവേദികൾ തന്നെയാണ്. കാരണം ഞാൻ ഫിഫ്ത് വരെ ഞാൻ സെന്റ് ജോസഫ്സ് ഒരു ഐ സി സി സിലബസ് ഒരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലേക്ക് വന്നത്. അപ്പൊ അവിടെ വച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി തന്നെ മനസ്സിലാവുന്നത്. അവ സ്റ്റേജസ് എനിക്ക് അത്രയും നാളും എനിക്കിങ്ങനെ മോണോ ആക്ടോ അങ്ങനെ പാട്ട് പാടും ഇങ്ങനെ എവിടെ സ്റ്റേജ് കിട്ടിയാലും കയറുമായിരുന്നു. എന്റെ മോളിപ്പോ അങ്ങനെയാ, എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കാത്ത കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, കയറി ചെയ്യും, ഒന്നും അറിയില്ലെങ്കിൽ പോലും കയറി പെർഫോം ചെയ്യും. അപ്പോ അങ്ങനെ ആയിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് യൂത്ത് ഫെസ്റ്റിവലിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ തുടങ്ങിയത്. ഗായത്രി പറഞ്ഞു നിർത്തിയത് മോളും അങ്ങനെയാണ്. അപ്പം സ്കൂൾ ടൈമിൽ ഇതുപോലെ പിന്നെ ഞാൻ തന്നെ ഓരോ മോണാക്ടും അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു. അത് ശരിക്കും സ്വന്തമായിട്ടുള്ള. അപ്പം ഞങ്ങള് പിന്നെ ഒരു ഈ ചാനലിലൊക്കെ നമ്മൾ ഈ മിക്സ് പരേഡും അതൊക്കെ കാണും. അപ്പൊ അതൊക്കെ വേറെ രൂപത്തിലൊക്കെ ആക്കി എന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന. ഞങ്ങൾ തന്നെ അത് പെർഫോം ചെയ്യും എല്ലാ. ഇപ്പം ഞാൻ പോകുന്ന നമ്മൾ പോകുന്ന ആ സ്കൂളിലേക്കാണ്. ഓക്കേ ഓക്കേ. അപ്പൊ അവിടെ എന്നെ പഠിപ്പിച്ച സാറുമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും. അവർ പറയും കോമഡി പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ സ്കിറ്റ് കോമഡി സ്കിറ്റ് ഒക്കെ അവതരിപ്പിക്കും. ശരി, ടീച്ചേഴ്സ് പറയും കോമഡിക്ക് സ്കോപ്പ് ഉണ്ട്, പാട്ടൊക്കെ പാടിയിച്ച് വരുവോ? ലളിതകുമാർ ടീച്ചറിന്റെ അടുത്ത് പോയപ്പോ ഇതിനു വേണ്ടി വന്നതാണോ? അതായത് ഇവരിപ്പം കൗമുദി ചാനലിൽ നിന്നാണ്. അപ്പം ഒരു ദിവസം എന്റെ കൂടെയാണ്. അപ്പോ ഞാൻ പഠിച്ച സ്കൂള് എന്റെ ടീച്ചേഴ്സിനെ ഒക്കെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ പഠിച്ച സ്കൂള് എനിക്ക് ഇവിടെ സ്റ്റാഫ് റൂമിൽ എല്ലാരും പരിചയപ്പെടാൻ സന്തോഷം തീർച്ചയായിട്ടും. മാം, അതുപോലെ തന്നെ സീരിയലിന്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ എന്താണ്? ഈ ഒരു നിലയിൽ ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാവരും ഒരു പ്രിയപ്പെട്ട കഥാപാത്രമാണ് ഗായത്രി. എൻ്റെ ഫാമിലിയിലുള്ളവരെയും ഫ്രണ്ട്സ് കുട്ടികളെല്ലാവരോടും പറയാറുള്ളത് എൻ്റെ സ്റ്റുഡൻ്റാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പിള്ളേർക്ക് സന്തോഷം. പിന്നെ എവിടെ ചെന്നാലും പരസ്പരം കാണാത്തവരാരും തന്നെ ഇല്ല. അതുകൊണ്ട് ഐ പി എസ് ദീപ്തിന് ഫേമസ് ആണ്. ഗായത്രി എന്നല്ല, ദീപ്തി എന്ന് പറയണം. ഗായത്രി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇപ്പൊ ഗായത്രി തന്നെയാണ് ഞങ്ങളുടെ സ്വന്തം ഗായത്രി. സീരിയല് ഞങ്ങള് അങ്ങനെ കാണാറില്ലാത്ത ഒരു കൂട്ടത്തിലാണ്. സമയം കിട്ടാറില്ല ഞങ്ങൾക്ക് സീരിയല് കാണാനായിട്ട്. പക്ഷെ കൊച്ചുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പൊ ഒന്ന് രണ്ട് എപ്പിസോഡ് ഞങ്ങൾ കണ്ടു. വളരെ നല്ല ഒരു എന്താ അഭിനയം, സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക്. രാവിലെ വീട്ടിലൊക്കെ പോകും, വീട്ടിലേക്കാ വന്നിരുന്നത്. അപ്പൊ അവിടെ അമ്മ തന്നെയാണ് ഫുഡൊക്കെ തന്നതും. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇത് നമ്മള് ഗായത്രിയുടെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ അങ്ങോട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു ഞങ്ങളോടൊപ്പം ഒരു നിമിത്തം ദൈവം ഭാഗ്യം. ഞാനാണെങ്കിൽ ഈ വർഷം കണ്ടപ്പോഴും ഇവിടെ റിട്ടയറിയാണ്. അതിനു മുമ്പ് ഇപ്പൊ പണക്കൊക്കെ മാറിയില്ലേ, എല്ലാം കൊണ്ടുവന്നില്ലേ? ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്. ടീച്ചേഴ്സ് രണ്ടുപേരും ഈ വർഷം റിട്ടയർ ചെയ്യാണ്. ടീച്ചർ റിട്ടയർ ചെയ്യാൻ ആയോ? ആയി ആയി.
ചർമ്മം കണ്ട അഭിപ്രായം തോന്നിക്കില്ല. അതാ ഞാൻ ചോദിച്ചത്, ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാന് എന്നെ ഇവിടെ ആനുവൽ ഡേക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, അതായത് അന്ന് അത്രയും വർഷം മുമ്പ് കണ്ട പോലെ എന്റെ ടീച്ചേഴ്സ്, ഈ ടീച്ചേഴ്സ് എനിക്ക് തന്നെ ഈ കുട്ടികളുടെ കൂടെ ഇടപെടലാണ് കുട്ടികളുടെ മനസ്സാണ് ഞങ്ങളുടെ നേരെ ഒന്ന് തിരിക്കാൻ പറ ടീച്ചറെ എന്ന് കൊറേ നേരമായി ഇവിടെ ഒന്ന് പ്രതിധ്വനി മുഴുക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് മാം എല്ലാരോടും. പരാതികള് പറയുന്നതും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പം എപ്പോഴും ഞാൻ സ്ഥിരം പോകുന്ന ദിവസം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പോകുന്നൊന്നും അല്ല. പണ്ട് ഞാനും അമ്മയും കൂടെ സ്ഥിരം മിക്ക വെള്ളിയാഴ്ചകളും, വെള്ളിയാഴ്ചയാണ് അവരുടെ ദേവിയുടെ അമ്പലത്തിൽ നമ്മള് വെള്ളിയാഴ്ച കൂടുതലും, മിക്കവാറും വെള്ളിയാഴ്ചകളിൽ പോവായിരുന്നു. ഇപ്പൊ അങ്ങനെ എപ്പോഴും ഒന്നും പറ്റാറില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ പോവാറുണ്ട്. പോയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ സ്വപ്നം കാണും, അല്ലെങ്കിൽ മനസ്സിലാവും, പോവും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കിട്ടും, അവിടെ പോവും. അങ്ങനെ അപ്പൊ അതുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഞാനും ദേവിയും. അപ്പൊ അതുകൊണ്ട് അവിടെ പോവാണ്ട് വേറെ എവിടെ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മളുടെ എല്ലാം ഇന്നൊരു ഭയങ്കര നല്ല ദിവസങ്ങളാണ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് അവിടെ തന്നെ വിസിറ്റ് ചെയ്തേക്കാം. രാവിലെ നിങ്ങൾ വന്നതും ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത് വന്നിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാം ഇന്ന് ഒരു അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ, ഇന്ന് ഞാനൊരു നാടൻ ഇതിൽ അങ്ങോട്ട് സ്റ്റൈലിൽ അങ്ങോട്ട് പോവാം. നിഷയെ ഞാൻ പറഞ്ഞോ, നിഷയെ ഞാൻ നാളനാക്കിയിട്ടേ പോകത്തുള്ളു അല്ലേ. അതുകൊണ്ട് പിന്നെന്താ ഇപ്പൊ ഇദ്ദേഹവും. സോ അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു അടിച്ചു പൊളിച്ച് കോളേജ് ലൈഫ്. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോസ്റ്റലിൽ പോയി താമസിച്ചത്. പക്ഷെ ഹോസ്റ്റൽ ലൈഫ് ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് വീട് മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് ഞാൻ കമ്പയറിംഗ് അന്ന് ചെയ്യുമായിരുന്നു. എനിക്ക് മാത്രം സ്പെഷ്യലി എല്ലാ വീക്കും വീട്ടിലേക്ക് വരാനുള്ള ഒരു പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കമ്പയറിംഗ് ചെയ്തിരുന്നു, ഞാൻ ചാനലിൽ കമ്പയർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയും ഈ പേരും പറഞ്ഞ് വീട്ടിലൊക്കെ വരും. അപ്പം ആങ്കറിംഗ് മേഖലയാണ് ആദ്യം ചൂട് വെക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണോ അതിന്റെ ഒരു സ്റ്റാർട്ട്? എനിക്ക് പ്ലസ് ടുന് ഞാൻ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പേപ്പറിലൊക്കെ കണ്ടിട്ട് എനിക്ക് സീരിയൽ ചെയ്യുന്ന സിനിമയെന്നും അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചാനലില് ഒരു റിയാലിറ്റി ഷോ വന്നിരുന്നു, നാടകത്തിലൊക്കെ ഉള്ള സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനുള്ള ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു. ലാൽജോ ലോഹിത സാറായിരുന്നു അതിന്റെ മെന്ററായിട്ടൊക്കെ, സെലക്ഷൻ ഒക്കെ സാറായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതിന്റെ ഓഡീഷന് പോയിരുന്നു. ഓഡീഷന് പോയിട്ട് ആ പ്രോഗ്രാം നടന്നില്ല, പക്ഷെ അന്ന് എനിക്ക് വേറൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ഓഫർ വന്നു. അങ്ങനെ ആ പ്രോഗ്രാം ഞാൻ ഒരു രണ്ടര വർഷത്തോളം ഞാൻ ആ പ്രോഗ്രാമും അതിനൊപ്പം തന്നെ മറ്റു ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. വേറെ ഇതുപോലെ സ്റ്റേജ് ഷോസ് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഇതുപോലെ ഇവന്റ് മാനേജ്മെന്റിൽ ജോയിൻ ചെയ്തിരുന്നു ജോബ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവരുടെ കുറെ ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്തു. അങ്ങനെ കോമ്പയറിങ് അതുകൊണ്ടാണ് തോന്നുന്നു ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പം ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല. അത് ഈ കോമ്പയറിങ്ങിന്റെ ഭാഗം. ഇന്ന് സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം? സ്കൂളില് കുറെ സ്റ്റോറീസ് ഒക്കെ പറയാനുണ്ടായിരുന്നു. ആർട്സ് ഡേ ആയിരുന്നു അല്ലേ? നല്ല സ്റ്റോറി ടെല്ലർ ആണോ കല്ലുകുട്ടി? ആണോ? എന്നെ കഥകളെല്ലാം പഠിപ്പിച്ചെന്ന് എന്റെ അമ്മയാണ്. ഈ അമ്മയ്ക്ക് കഥയൊക്കെ അറിയാവോ പറയാൻ? ആ ഉണ്ടാക്കും. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു നിമിഷ സ്റ്റോറി ഒക്കെ ഉണ്ടാക്കും അല്ലേ? പിന്നെ രാത്രി കിടന്നു തുടങ്ങുമ്പോ കഥ പറയാൻ പറയും. ആണോ? എവിടെ കഥ? ഹൊറർ ഒക്കെ ആണോ പറയുന്നേ അമ്മ? കൊഴപ്പില്ലല്ലോ, കേട്ടിരിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ഞങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്തിനാ എന്റെ കല്ലുകുട്ടിയെ വിട്ടത് സ്കൂളില്? അറിഞ്ഞൂടാ, അമ്മ ഓടിച്ചു വിട്ടതല്ലേ? ഇന്ന് ആർട്ട് ഫെസ്റ്റിവൽ ആയിരുന്നു, അപ്പൊ ഇന്ന് ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. ഇനിയൊരു റെസിറ്റേഷൻ മലയാളം കൂടെ ബാക്കിയുണ്ട്. ബാക്കിയുണ്ട്, അതിന് മുമ്പ് ഇങ്ങോട്ട് പോകുന്നു. പോകുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ബാക്കി റെസിറ്റേഷനും എല്ലാം നമുക്ക് ഇവിടെ അങ്ങ് തീർക്കാം. സ്കൂളിൽ പോയതിന്റെ ടയേർഡ് ആയിട്ടൊക്കെ വരുന്നത്, പക്ഷെ കല്ലുകുട്ടി ഭയങ്കര ആക്റ്റീവാ. എനിക്ക് വയ്യ.
അമ്മക്ക് ജിക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ല, ഇംഗ്ലീഷ് ഒഴിച്ച് വേറൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല അല്ലേ? അമ്മ അമ്മ അമ്മേനെ നോക്കണ്ട കേട്ടോ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓനെ പോട്ടെ. ഇപ്പം ഇന്നത്തെ ഇതിന് വല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നോ മോള്? ഇന്നത്തെ ലൈറ്റ് മ്യൂസിക്കിന്, പിന്നെ ലൈറ്റ് മ്യൂസിക്കിന് നാളെ ഇംഗ്ലീഷ് സ്പീച്ച് ഉണ്ട്. ഇംഗ്ലീഷ് സ്പീച്ച് ഉണ്ടോ? ഓക്കെ. എന്താണ് അപ്പൊ എല്ലാം പ്രിപ്പയർ ചെയ്തോ സ്പീച്ചിനുള്ളതെല്ലാം? എന്താണ് ടോപ്പിക്? എന്താ സ്പീച്ചിന്റെ? നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ? വേണമെങ്കിൽ വന്നാ മതി. സ്പീച്ച് ഉള്ള സ്ഥിതിക്കുന്നാലും പോണ്ടേ? വേണ്ടേ? അവര് പേര് വിളിച്ച് അനൗൺസ് ചെയ്ത് നിർത്തിക്കോളൂ അല്ലേ? പിന്നെ അല്ലാതെ ഇന്ന് എന്താ ഫുഡ് കഴിച്ചേ? അമ്മ എന്താ തന്നു വിട്ട്, ലഞ്ചൊക്കെ തന്നു വിട്ടെന്നൊക്കെ പറഞ്ഞമ്മ. ചോറ്, നാരങ്ങാച്ചാറ്. കല്ലുകുട്ടിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? സൂപ്പാ? ചിക്കൻ സൂപ്പോ വെജ് സൂപ്പോ? ചിക്കൻ ആണെങ്കിൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. അത് മട്ടൺ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഒരു ഫുൾ ഒക്കെ ഫുൾ സൂപ്പ് അവള് തന്നെ കുടിക്കും. അത് മാത്രമാണ് ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നത്. കഴിക്കുന്ന ഫുഡ് വേറെ എല്ലാം നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കഴിപ്പിക്കുന്നത് അല്ല. പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാല് മട്ടൺ ഭയങ്കര ഹെൽത്തി ആണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അല്ലേ കല്ലുവിനോട്? ആ അതാണ്, അതുകൊണ്ടാണ് മട്ടൺ സൂപ്പ് കഴിക്കുന്നത് അല്ലേ? പക്ഷെ സൂപ്പ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാ പറയണ മട്ടൺ ഹെൽത്തി ആണ്. അത് ശരി. അപ്പൊ അറിയാതെ കഴിച്ചു തുടങ്ങിയതാണ്, പിന്നെ അത് ഹെൽത്തി ആണെന്ന് അറിഞ്ഞപ്പോ പിന്നെ ശീലമായി അല്ലേ? മറ്റേ ഹോട്ടലിൽ നമുക്ക് ഈ ലിസ്റ്റ് ഒക്കെ തരൂലേ ഫുഡിന്റെ? ആ മെനു വരുമ്പോ മെനു. അപ്പൊ അതിനകത്ത് സൂപ്പ് നമ്മ വെച്ചപ്പോ എനിക്ക് സൂപ്പ് അത് സൂപ്പ് അത് സൂപ്പ് അത്. അപ്പൊ അമ്മ ഈ സ്വീറ്റ് കോൺ മട്ടൺ സൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മട്ടൺ സൂപ്പ് അതെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വെച്ചപ്പോ പിന്നെ അതങ്ങ് കഴിച്ചു തുടങ്ങി അല്ലേ? എന്തായാലും മട്ടൺ സൂപ്പ് ഭയങ്കര ഹെൽത്തിയാ, അതുകൊണ്ട് ഇനി അത് കഴിച്ചു തുടങ്ങി, നിർത്തണ്ട. ഈ അമ്മയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോൺ വെജ് ഒക്കെ തീറ്റിപ്പിച്ചു. അമ്മ അമ്മ എന്താ കഴിക്കുക? അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ബിരിയാണി? അപ്പൊ രാവിലെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അമ്മ ബിരിയാണിയുടെ ഇഷ്ടാ. എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇത്രയും? ടേസ്റ്റ് ഉണ്ടല്ലോ. ആ സംഭവം ടേസ്റ്റി ആയിരുന്നു. ഓ എന്നാ പിന്നെ എന്നെ നോക്കാൻ അങ്ങ് കഴിച്ചു നിക്കട്ടോ. വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കി തരുവോ? അമ്മ ഭയങ്കര ഫ്രൈഡ് റൈസ് സ്മാർട്ട് മൂവ് ആയിരുന്നു അല്ലേ? എല്ലാ വെജിറ്റബിൾസും വെച്ച് കൊച്ചിന് ഓരോ ദിവസം ഭയങ്കര ടേസ്റ്റി ആയിട്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് എന്താ, കല്ലുകുട്ടി ഭയങ്കര ഹെൽത്തി അല്ലേ? ആ അതാണ്. അപ്പൊ പിന്നെ ഏത് സബ്ജക്റ്റാ ഇപ്പം മോൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ? ജി കെ അല്ലേ? അപ്പം ഈ മിസ്സുമാരൊക്കെ ഇപ്പം എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണോ കല്ലുവിനോട്? കാരണം കല്ലു ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ട്. എന്നോട് രശ്മി മാം ആണോ? രശ്മി മാം ആണോ എല്ലാം എൻകറേജ് ചെയ്യുന്നത്? കാരണം എനിക്ക് കൂടുതൽ സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഷൂട്ടായിരുന്ന സമയത്ത് ഞാൻ വിട്ടു നിക്കണ തന്നെ അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവളുടെ സ്കൂളിലേക്ക് പോവാൻ. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും വന്ന് പറയാറില്ല ടീച്ചേഴ്സ്. അത് ശരി. ടീച്ചേഴ്സ് ഈ വണ്ണൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ബി വണ്ണ്.